സകലവിധ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെയും ഇസ്ലാമിക ആദർശത്തെയും എല്ലാം തമസ്കരിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടും ഇസ്ലാമിന്റെ വസ്ത്രം അടിമത്തത്തിന്റെ മൂടുപടമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടും ആ മൂടുപടം സ്വീകരിക്കുവാൻ അടിമത്വത്തിന്റെ മൂടുപടം സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യത്തിൻ്റെത് എന്ന് ഇവർ പേരിട്ട് വിളിച്ച വസ്ത്രങ്ങളുടെ വക്താക്കൾ ആ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് കാണുമ്പോൾ തങ്ങളുടെ മതിൽക്കെട്ടുകൾക്കകത്ത് ചെറുപ്പം മുതൽക്ക് തന്നെ മാനസികമായി അടിമകളാക്കി വളർത്തിക്കൊണ്ടുവന്ന് ആ അടിമത്വത്തിൽ നിന്ന് കർത്താവിൻ്റെ മണവാട്ടിമാരാണ് എന്ന മിഥ്യാബോധം വളർത്തി അവരെ അടിച്ചമർത്തി അടിച്ചേൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന സമയത്തും ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം കേൾക്കുമ്പോൾ ആ സന്ദേശത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് വെളുത്ത വസ്ത്രം വലിച്ചെറിഞ്ഞ് കറുത്ത വസ്ത്രം സ്വീകരിക്കുന്ന ആളുകൾ അവരെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാതിരിക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന് ഒരു മറയിടുവാൻ ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ പേരിൽ പുസ്തകമെഴുതിയാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യപേപ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു തെരുവ് നായ്ക്കൾ പോലും വെറുക്കുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയാൽ അതുമല്ലെങ്കിൽ ശിരോവസ്ത്രം ഊരിപ്പിച്ച് ടി സി എഴുതി വിട്ടാൽ ഇതുകൊണ്ടെല്ലാം ഇവിടെ ഈ ഒരു ആദർശത്തെ അതിലൂടെ ആളുകളെ വടി കാണിക്കുന്ന ഈ ആദർശത്തിന് തടയിടുവാൻ കഴിയുമെന്ന് കരുതിയ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലവും ഭാഗവുമാണ് ഇതല്ല എന്നുള്ളത് സത്യം. ഇത് ഇനി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഗുണകാംക്ഷയാണ് എന്നും ഇസ്ലാമിക ആദർശമാണ് ലോകത്തിൻ്റെ മനുഷ്യരുടെ വിമോചനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മാർഗമെന്നും ഇസ്ലാമിക ആദർശം മാത്രമാണ് മനുഷ്യരുടെ രക്ഷയുടെ ഒരേ ഒരു പാതയെന്നും പഠിപ്പിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇസ്ലാമാണ് ഭീകരതയെന്നും ഇസ്ലാമാണ് തീവ്രവാദമെന്നും ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് എന്നുമുള്ള വാദങ്ങളും കോലാഹലങ്ങളുമായി രംഗത്ത് വരുമ്പോഴും ആ വാദകോലാഹലങ്ങൾക്ക് ഇസ്ലാമിക ആദർശത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയുകയും ഇസ്ലാമിക യുവതയിൽ ചെറിയ ശതമാനമെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ആ ചെറിയ ശതമാനത്തെ യഥാർത്ഥത്തിൽ ഉള്ള പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകമായ സർട്ടിഫിക്കറ്റിന് വിധേയമായ ആളുകൾ പഠിപ്പിച്ച മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു സത്യം, ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നാലും ഈ മുസ്ലിം സമൂഹത്തെ സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും നടന്നാലും ഇസ്ലാമല്ല ഭീകരവാദം എന്നുള്ള സത്യം ലോകത്തെ അറിയുന്ന രൂപത്തിൽ എത്ര ശക്തിയോടുകൂടി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാലും ഈ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കും. ഈ ആദർശത്തെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ ആദർശം പ്രബോധനം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ ഭീകരവാദികളെക്കാൾ ഈ ആദർശം പ്രബോധനം ചെയ്യുന്നവരും യഥാർത്ഥ ഭീകരവാദികളെക്കാൾ ഈ ആദർശത്തെ പച്ചയായി സത്യമാണ് എന്ന് തുറന്നു പറയുന്നവരാണ് ഭീകരവാദികൾ എന്നുള്ള ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ആരോപണങ്ങളുടെ തീജ്വാലകൾക്ക് മുന്നിൽ വാടേണ്ടവരല്ല, ഈ ആരോപണങ്ങളുടെ വിമർശനങ്ങളുടെ തീജ്വാലകൾക്ക് മുന്നിൽ പ്രതികരണങ്ങൾ അക്രമണോത്സുകതയുടെ പ്രതികരണങ്ങളായി തീർക്കേണ്ടവരല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക പ്രബോധകർ എന്നുള്ള പാഠം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക പ്രബോധകരെ അവരുടെ യഥാർത്ഥത്തിലുള്ള ഗുണകാംക്ഷയുടെ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം നടത്തി യഥാർത്ഥ ഗുണകാംക്ഷയുടെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കലാപകാരികളാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ഗൂഢമായ പരിശ്രമങ്ങൾക്ക് കൃത്യമായ പ്ലാൻ തയ്യാറാവുകയും അത് നടപ്പാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഭവ വികാസങ്ങളിലൂടെ അവയുടെ നാൾവടികൾക്ക് നടുവിലൂടെ നടന്നു പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനൽ ഹഖ്, അതേ അവനാണ് സർവലോകരക്ഷിതാവായ തമ്പുരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീനുൽ ഹഖുമായി യഥാർത്ഥ മതവുമായി സത്യമതവുമായി തെറ്റുപറ്റാത്ത മതവുമായി ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ലാത്ത ആദർശവുമായി ഒരേ ഒരു മാർഗവുമായി രക്ഷയുടെ ഒരേ ഒരു പാതയുമായി
പറഞ്ഞയച്ചിട്ടുള്ളവൻ ലിയുദ്ഹിറഹു അല ദീനി കുല്ലിഹി, ലോകത്തെവിടെ മതമുണ്ടോ, ലോകത്തെവിടെ ദർശനമുണ്ടോ, ലോകത്തെവിടെ തത്വശാസ്ത്രമുണ്ടോ, ലോകത്തെവിടെ പ്രത്യയ ശാസ്ത്രങ്ങളുണ്ടോ, ആ പ്രത്യയ ശാസ്ത്രങ്ങളെ മുഴുവനും, തത്വശാസ്ത്രങ്ങളെ മുഴുവനും, മതങ്ങളെ മുഴുവനും, ഏത് മനുഷ്യനിർമ്മിത ആദർശങ്ങളുണ്ടോ ആ ആദർശങ്ങളെ മുഴുവനും വെല്ലുവാൻ, അത് അവയെ മുഴുവനും തമസ്കരിക്കുവാൻ, അവയെ മുഴുവനും അതിജീവിക്കുവാൻ, അതിജീവിക്കുവാനുള്ള ആദർശമാണ് ഇത് എന്നും, ആ ആദർശത്തെ പടച്ചതമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നും, ആ ആദർശത്തെ ലോകത്തിന് വഴി കാണിക്കേണ്ട, സമൂഹത്തിന് വഴി കാണിക്കേണ്ട, സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വഴി കാണിക്കേണ്ട, ഈ ആദർശത്തെ പച്ചയായി, സത്യമായി, കൃത്യമായി, സൂക്ഷ്മമായി പരിചയപ്പെടുത്തേണ്ട ബാധ്യത നാം നിർവഹിക്കേണ്ടതുണ്ട് എന്നും ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രമേയമായി, ഒരു ആഹ്വാനമായി നാം എടുക്കേണ്ടതുണ്ട്. വിശേഷിച്ചും ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതേ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും കേരളക്കരയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇസ്ലാമിക ദാവത്ത് നിങ്ങൾ എത്ര ശക്തിപ്പെടുത്തുന്നുവോ അതിനേക്കാളധികം ശക്തിയോടുകൂടി ലോകത്തെവിടെയാണെങ്കിലും ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, മറിച്ച് ഇസ്ലാമിക പ്രബോധകരെ വഴിതിരിച്ചു വിടുവാനും, അവരെ കലാപകാരികളാക്കി തീർക്കുവാനും, അവരെ ഭീകരവാദികളായി അവതരിപ്പിക്കുവാനും, അവരെ പ്രയാസപ്പെടുത്തുവാനും, അവർക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സമയമില്ലാതാക്കി തീർക്കുവാനുമെല്ലാമുള്ള പരിശ്രമങ്ങൾക്ക് ആക്കം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആക്കം കൂടുമ്പോൾ ഈ ആദർശവുമായി, ഈ ആദർശം കയ്യിലേറ്റിക്കൊണ്ട്, ഈ ആദർശത്തിന്റെ വിളക്കും വെളിച്ചവുമായി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ.